പലപ്പോഴും നമ്മൾ ഒരു രോഗം വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങൾ മാത്രമായിരിക്കും അറിയുക. അപ്പോൾ ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. ചില സമയത്ത് ഡോക്ടർ നമ്മളോട് ആ രോഗത്തിൻ്റെ പേര് പറയും. ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കുറിപ്പടിയിൽ ആ രോഗത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ രോഗത്തിൻ്റെ പേര് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മരുന്ന് നമുക്ക് എഴുതിത്തരും. ആ മരുന്നിൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിനെ കളിയാക്കിയിട്ട് ഗൂഗിൾ ഡോക്ടർ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് കൊണ്ട് സത്യത്തിൽ ദോഷമൊന്നുമില്ല. കാരണം ഇന്നത്തെ ഒരു വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലത്ത് ഇതിനെപ്പറ്റിയിട്ടുള്ള അറിവുകൾ വളരെ വ്യാപകമായിട്ട് സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് മീഡിയയിലുണ്ടോ എന്ന് ഗൂഗിളിൽ വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു എന്നുള്ളത് അത് ആളുകളെ കളിയാക്കേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് എന്താണ് എന്നൊക്കെ അറിയാനുള്ള തീർച്ചയായിട്ടും ഒരാഗ്രഹം അഭിവാഞ്ചയൊക്കെ നമുക്ക് കാണുകയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വൈദ്യശാസ്ത്രം മറ്റ് ശാസ്ത്ര മേഖലകളെ അപേക്ഷിച്ച് ഒരല്പം സങ്കീർണമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാറിനെ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ലോകത്തെമ്പാടും വൈദ്യശാസ്ത്ര പഠനം ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പഠനമായിട്ട് മാറുന്നത്. ഏതാണ്ടൊരു 10-14 വ്യത്യസ്ത വിഷയങ്ങൾ പഠിച്ചിട്ടാണ് ഒരാൾ ഡോക്ടറായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ലഭ്യമായിട്ടുള്ള വിഷയം ആ കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും നമ്മുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാര്യമാണെങ്കിൽ പോലും അതിന് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം സിമ്പിളായിട്ടുള്ള ഒന്നല്ല പലപ്പോഴും വൈദ്യശാസ്ത്രം എന്നുള്ളത് മാത്രം അല്ല, ഗൂഗിളിൽ ലഭ്യമായിട്ടുള്ള പല വിവരങ്ങളും വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് അബദ്ധ ധാരണകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് വിവരങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടറോട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതോടൊപ്പം മറ്റൊരു കാര്യം, വൈദ്യശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ തരുന്ന വെബ്സൈറ്റുകളുണ്ട്. ഗൂഗിൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്യുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാക്കുക. വൈദ്യശാസ്ത്രം നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ സൈറ്റ് ചെയ്യപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത് അതിനകത്ത് പല അശാസ്ത്രീയതകളും അടങ്ങിയിട്ടുള്ള സൈറ്റുകളും ബ്ലോഗുകളും ഒക്കെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ കയറി വരാനുള്ള സാധ്യതയും വൈദ്യശാസ്ത്രത്തിനകത്തുണ്ട്. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് CDC എന്ന് വെച്ചാൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ, അത് അമേരിക്കൻ ഐക്യനാടുകളിലെ വൈദ്യശാസ്ത്ര സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഏറ്റവും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരുടെയൊക്കെ വെബ്സൈറ്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. മറിച്ച് പഠനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള വൈദ്യശാസ്ത്ര പഠനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അറിവുകൾ പബ്മഡ് എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് പ്രത്യേകിച്ചും നല്ലത്. എങ്കിൽ പോലും എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്, വളരെ വേഗത്തിൽ ഗൂഗിൾ ചെയ്തെടുത്ത് മനസ്സിലാക്കാവുന്ന വിവരങ്ങളായിരിക്കില്ല പലപ്പോഴും വൈദ്യശാസ്ത്രത്തിലുണ്ടാവുക. അത് ഗുണവും ദോഷവും ഉണ്ട്. അതിനെ ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഒരു വൈദ്യശാസ്ത്ര മേഖല അല്ലെ മെഡിസിൻ എന്ന് പറയുന്നതിനകത്ത് ഈ ഡോക്ടറും രോഗിയും തമ്മിൽ വളരെ ഒരു ഇനിക്വിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ റേഷൻ കടയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന അരിയുടെ ഗുണനിലവാരം നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടാനായിട്ട് കഴിയും. അരി എടുത്ത് നമുക്ക് കയ്യിൽ വെച്ച് നോക്കാം, അരി നമുക്ക് മണപ്പിച്ച് നോക്കാം. ഏറ്റവും ഒരല്പം താമസിച്ചാൽ പോലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അരി അടുപ്പത്തിട്ട് നോക്കുമ്പോഴെങ്കിലും നമുക്ക് അറിയാൻ കഴിയും അരിയിൽ ഏതാണ് നല്ലത്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ റേഷൻ കടക്കാരനോളം തന്നെ അരിയുടെ കാര്യത്തിൽ എന്താ പറയുക, അറിവും കഴിവും ഉള്ള ആൾക്കാരായിരിക്കും റേഷൻ കടയിൽ പോകുന്ന ആളും. പക്ഷേ മെഡിസിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. നോളജ് ഇനിക്വിറ്റി ഭയങ്കരമാണ്. ഈ ഡോക്ടർക്ക് നിങ്ങളുടെ രോഗത്തിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം, നിങ്ങളുടെ ശരീരത്തിനെപ്പറ്റി അറിയാം, പക്ഷെ നിങ്ങൾക്ക് രോഗത്തിനെപ്പറ്റി അറിയില്ല, ശരീരത്തിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഡോക്ടർ പറയുന്നത് വിശ്വസിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഡോക്ടർക്ക് ഒരുപക്ഷെ നിങ്ങളെ ചൂഷണം ചെയ്യാനും കഴിയും. അതാണ് അതിൻ്റെ ഒരു മറ്റൊരു ഭാഗം. പക്ഷെ എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഡോക്ടറെ തിരഞ്ഞെടുക്കുകയും കാര്യങ്ങൾ അയാളുമായിട്ട് ചർച്ച ചെയ്യുകയും അയാൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ രോഗി റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു ബന്ധമായിരിക്കും തീർച്ചയായിട്ടും രോഗിയുടെയും ഡോക്ടറുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ലത്. രോഗി ഗൂഗിൾ നോക്കുന്നതിനെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുന്ന ഡോക്ടറും അതോടൊപ്പം തന്നെ ഗൂഗിൾ നോക്കി ഡോക്ടർ ചെയ്ത മരുന്ന് അല്ലെങ്കിൽ ചികിത്സ അതായിരുന്നില്ല ചെയ്യേണ്ടത് എന്ന് പറയുന്ന രോഗിയും, രണ്ടും സത്യത്തിൽ ഈ ഒരു ബന്ധത്തിന്
പിന്നെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഗൂഗിൾ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഗൂഗിൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതും ഒരുപക്ഷെ നമ്മൾ അപകടത്തിൽ കൊണ്ട് ചാടിക്കാൻ സാധ്യതയുണ്ട്.